നാം വസിക്കുന്ന ഈ ഭൂമിയിൽ കാലങ്ങളുണ്ട്. നല്ല പൂമുട്ടുകളും പൂക്കളും ഒക്കെയുള്ള വസന്തകാലം, നല്ല ചൂടുള്ള വേനൽക്കാലം, ഇലകൾ പൊഴിയുന്ന കൊയ്ത്ത് നടക്കുന്ന ശരത്കാലം, നല്ല തണുപ്പുള്ള ശൈത്യകാലം. ഇതിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാലമാണ് ശരത്കാലം. ഭൂമി അതിൻ്റെ ഏറ്റവും നല്ല വിളവുകൾ നൽകി നല്ല ഫലങ്ങൾ നമുക്ക് സമ്മാനിച്ചതിന് ശേഷം ജീർണതയിലേക്ക് പോകുന്ന ഒരു കാലമാണ് ശരത്കാലം. വസന്തകാലത്തിലും വേനൽക്കാലത്തിലും പ്രൗഢിയോടുകൂടെ മരത്തിൽ നിന്ന ഇലകൾ താഴെ വീണ് ശിഥിലമായി ചീഞ്ഞ് അഴുകുവാനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. പച്ച നിറത്തിൽ തിളങ്ങി നിന്ന ഇലകൾ മഞ്ഞ ചുവപ്പ് സ്വർണ്ണ നിറങ്ങളിലായി ജീർണതയിലേക്ക് താഴെ വീഴുന്ന ശരത്കാലം നമ്മെ പഠിപ്പിക്കുന്നത് അനേകം പാഠങ്ങളാണ്. സമ്പന്നതയിൽ നാം ഒരിക്കലും ആശ്രയിക്കരുത്. മനുഷ്യന്റെ സൗന്ദര്യം സമ്പന്നത നമുക്കുള്ളതെല്ലാം ഒരിക്കൽ ജീർണനം സംഭവിച്ച് ഈ ഭൂമിയിലേക്ക് പതിക്കുവാനുള്ളതാണ്. ഈ ഭൂമിയുടെ സമ്പത്തും പ്രോസ്പെരിറ്റിയും ഒരിക്കലും നമ്മെ എന്നേക്കും പൊതിയുകയില്ല. പരിവർത്തനങ്ങൾ സംഭവിക്കുവാൻ, അവസ്ഥാന്തരങ്ങൾ സംഭവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. എത്രയോ സന്തോഷകരമായിരുന്നു അല്ലേ ആ വസന്തകാലവും വേനൽക്കാലവും. ഇലകളുടെ മോടിയിൽ സന്തോഷിച്ചു നിന്ന മരങ്ങൾ പതുക്കെ തണുപ്പടിച്ചു തുടങ്ങുമ്പോൾ അവ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആ ഇലകൾ താഴെ വീഴുന്നതിനു വേണ്ടി. ശരത്കാലം നമ്മെ പഠിപ്പിക്കുന്നത് കളയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ചില കാര്യങ്ങൾ കുടഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ, ചില കാര്യങ്ങൾ താഴെ ഇട്ടുവെങ്കിൽ മാത്രമേ മുൻപോട്ടുള്ള കാലങ്ങളെ നമുക്ക് ആശ്ലേഷിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. ചില പഴയ വേദനകൾ, പഴയ മുറിവുകൾ, പഴയ വാക്കുകൾ, കുത്തുവാക്കുകളൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നും എന്നേക്കുമായി മറക്കേണ്ട കാലമാണ് ശരത്കാലം എന്ന് പറയുന്നത്. ശരത്കാലം നമ്മെ പഠിപ്പിക്കുന്നത് മാറ്റങ്ങൾ അനിവാര്യമാണ്, മാറ്റങ്ങളെ നാം ആശ്ലേഷിക്കണം. മാറ്റങ്ങളെ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യുവാൻ സാധ്യമല്ല. മാറ്റങ്ങൾ പതുക്കെ സംഭവിക്കുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഇലകൾ പൊഴിക്കുവാൻ സാധ്യമല്ല. അതിന് കുറേ സമയമെടുക്കും. നമുക്ക് സഹിഷ്ണുത ആവശ്യമാണ്, നമുക്ക് ക്ഷമ ആവശ്യമാണ് ഇലകൾ പൊഴിഞ്ഞു പോകുവാൻ. ശരത്കാലം കഴിഞ്ഞതിന് ശേഷം വെളിപ്പെടുവാൻ പോകുന്ന കാലമെന്ന് പറയുന്നത് ശൈത്യകാലമാണ്. ശൈത്യകാലത്ത് പകലിൻ്റെ ദൈർഘ്യം കുറവാണ്. ഇരുട്ടിൻ്റെ ഇരുളുമയുടെ സമയമാണ് ശൈത്യകാലം എന്ന് പറയുന്നത്. ചില രാജ്യങ്ങളിൽ മഞ്ഞ് വീഴുവാൻ പോവുകയാണ്, മരവിക്കുവാൻ പോവുകയാണ് അടുത്ത 6 മാസം. എന്നാൽ സൗഖ്യത്തിന് മഞ്ഞ് ആവശ്യമാണ്, സൗഖ്യത്തിന് ഇരുട്ട് ആവശ്യമാണ്. സൗഖ്യമാകുവാൻ അല്പം ഒതുങ്ങി നിന്നേ മതിയാവുകയുള്ളൂ. ശരത്കാലത്ത് പക്ഷികളെ നാം നോക്കിയാൽ പക്ഷികൾ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പക്ഷികൾ വളരെ ബിസിയാണ്. അവർ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അവർ കൊയ്ത്ത് ശേഖരിക്കുകയാണ്, ഫലങ്ങൾ ശേഖരിച്ചു വെക്കുകയാണ്. ശൈത്യകാലത്ത് അവർക്ക് വേറെ ആരുടെയും അടുത്ത് പോയി ചോദിക്കുവാൻ സാധ്യമല്ല. അവർക്കുള്ളത് കരുതിയേ മതിയാവുകയുള്ളൂ. അതെ, ശരത്കാലം കരുതലിൻ്റെയും ശേഖരണത്തിൻ്റെയും കാലമാണ്. ശരത്കാലം, ഫോൾ സീസൺ എന്ന് പറയുന്നത് പ്രായമേറിയവർക്ക് അത്ര സുഖം നൽകുന്ന കാലമല്ല. ഇരുട്ടിന് ദൈർഘ്യം കൂടുമ്പോൾ പകലിന് ദൈർഘ്യം കുറയുമ്പോൾ പ്രായമുള്ളവർ അവരുടെ ജീവിതാന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ്. എന്നാൽ ചൈനക്കാരുടെ വിശ്വാസം അനുസരിച്ച് യഥാർത്ഥമായും അവരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. ജീവിതത്തിൽ അവർ ഇതുവരെയും ഫലം ശേഖരിക്കുകയായിരുന്നു, കഷ്ടപ്പെടുകയായിരുന്നു. ദൈവം അനുവദിച്ചാൽ, ദൈവം ആയുസ് നീട്ടിക്കൊടുത്താൽ വരുവാനുള്ള കാലങ്ങൾ ഏറ്റവും നല്ല കാലങ്ങൾ തന്നെയാണ്. വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാലങ്ങളെയും മോശം കാലങ്ങളെയും നാം അംഗീകരിക്കണം. ഡു നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. നാം ഒരിക്കലും നന്ദിയില്ലാത്തവരായി തീരരുത്. ശരത്കാലത്തിലും ശൈത്യകാലത്തിലും നാം ഒരിക്കലും ഗ്ലൂമി ആകരുത്. നാം ഒരിക്കലും ആശ കൈവിട്ടു പോകരുത്. കാരണം ഒരു നല്ല വസന്തകാലം നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. കുസുമങ്ങൾ വിരിയുന്ന, ഒരിക്കൽ കൂടെ ഈ ഭൂമി ബ്ലൂം ചെയ്യുന്ന നല്ലൊരു വസന്തകാലം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾക്കൊന്ന് ചിന്തിക്കുവാൻ പറ്റുമോ, ഈ ഭൂമിയിൽ എപ്പോഴും വസന്തമായിരുന്നുവെങ്കിൽ, എപ്പോഴും പൂക്കളും കായ്കളും കായ്കനികളുമുള്ള മനോഹരമായ ഒരു ഭൂമിയിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം നമുക്കൊരു വാഗ്ദത്തം നൽകുന്നുണ്ട്. ഈ ഭൂമി മുഴുവനും വസന്തത്താൽ നിറയുവാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഒതുങ്ങുന്നു. നിത്യവസന്തം തുളുമ്പി നിൽക്കുന്ന ഏക സ്ഥലമെന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ പൊന്നോമനപുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സകലർക്കും നിത്യവസന്തം തുളമ്പുന്ന സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുവാൻ ദൈവം സൗജന്യമായി രക്ഷയുടെ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു.
പുല്ല് വാടുന്നു, പൂവ് ഉതിർന്നു പോകുന്നു, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. യേശു നിന്റെ ഹൃദയത്തിലുണ്ടോ? നിന്റെ ഹൃദയത്തിൽ നിത്യവസന്തമുണ്ട്. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളിലും വ്യാപരിക്കുമ്പോൾ നിന്റെ മേലോ യഹോവയുടെ പ്രകാശം വന്നിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണങ്ങളെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിത്യവസന്തത്തിലേക്ക് സ്വാഗതം. അത് ലഭ്യമാകുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രൗഢി നഷ്ടപ്പെട്ടാൽ, ഇലകൾ പൊഴിഞ്ഞാൽ, ജീർണനം സംഭവിച്ചാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏറ്റവും നല്ലൊരു വസന്തത്തിനായി നിങ്ങൾ ഒരുങ്ങുകയാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.